മക്കളെ, അമ്മമ്മയുടെ ചുന്തരി. അല്ല മക്കളെ, ഇപ്പൊ വയറുവേദന എങ്ങനെയുണ്ട്? ആ കണ്ടോ, കുറച്ച് കുറവുണ്ട് അമ്മമ്മേ. പേടിക്കണ്ട കേട്ടോ, രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോളേ ആ വയറുവേദനയ്ക്ക് അങ്ങ് പമ്പ കിടന്ന് പൊക്കോളും കേട്ടാ. അല്ലടി മോളെ, അഞ്ജലിനോടും ദേവികേടത്തിനോടും രാമനോടും കാവ്യനോടൊക്കെ കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല അമ്മേ, ഞാൻ പറഞ്ഞില്ല. പക്ഷേ അഞ്ജലിനോട് എല്ലാരും കൂട്ടി റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് വന്നു കഴിഞ്ഞാൽ എല്ലാരോടും കൂടി ഒപ്പരം പറയാന്ന് കരുതി. അത് ശരിയാ, ഓരോരുത്തരും വിളിച്ച് പറയണ കാട്ട് ഭേദം എല്ലാരും കൂടി വന്നു കഴിഞ്ഞാ ഒരുമിച്ചങ്ങ് പറയാലോ. അല്ല, ഇത്ര നേരമായിട്ടും അവര് വന്നില്ലേ? എന്നിട്ട്
പൊതുവെ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ആ സ്ഥലം ഒന്നും ചേരത്തില്ല. നിനക്ക് ആ സ്ഥലം പെർഫെക്റ്റ് ആയിരിക്കും, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയി കേട്ടോ. അപ്പോ അതിന്റെ കീസ് ഒക്കെ തരാൻ വേണ്ടി വന്നതാ. ഓക്കേ സർ, ബട്ട് നിങ്ങൾ 1 വീക്കിലേക്ക് വേണ്ടിയല്ലേ ബുക്ക് ചെയ്തിരുന്നത്? ഇപ്പോ പെട്ടെന്ന് എന്താ സർ ഒഴിയുന്നേ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഹേയ്, ഇല്ല ഇല്ല, നത്തിങ് ടു വെറി. ഞങ്ങളുടെ ഫാമിലിയില് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകേണ്ട ഒരു എമർജൻസിയും കൂടിയാ. അതാ ഞങ്ങൾ റൂം ഒഴിയുന്നേ, വേറെ ഒന്നല്ല, നിങ്ങൾ പേടിക്കണ്ട. ഓക്കേ സർ, എന്നാ പിന്നെ ഞാൻ ബിൽ പേ ചെയ്യട്ടെ? ആ ഷുവർ. സുമേഷ്, അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ബസ് എത്തിയല്ലോ നോക്കിട്ട് വരട്ടോ. ആ ഓക്കേ എളിയ. അത് ശരിയാ. പിന്നെ ശരി കൃഷ്ണ, അവിടെ എത്തിയിട്ട് കാണാട്ടോ. നന്ദി.
ശരിയമ്മ.